എന്താടാ മോനെ, പനിയൊക്കെ പോയോ? എവിടെ പോയി? എവിടെയാണ്? അല്ലെ, നമ്മൾ മോൻ കൊണ്ടു വന്നു. ഏ, ഇവിടെ വന്നില്ല. ഒപ്പം നമ്മൾ മുമ്പിൽ കൂടെ ഓടി വന്നല്ലേ. ഇപ്പഴും മണ്ടിക്കോ, തള്ള വായിക്കുമ്പോ ഈ കുടിയിലേക്ക് ഇല്ലേ, അപ്പൊ ഞാൻ കാണിച്ചതാ. എന്താ ഹമീദേ, കാര്യം പറ. എന്ത് പറയാനാണ്? ഇപ്പൊ നമ്മൾ ആചാര കെട്ടിയോളെ മോത്തു നോക്കി വേണ്ടാത്തരം കാണിച്ചു. വേണ്ടാത്തരം? എന്ത് വേണ്ടാത്തരം? ഓട്ട് നോക്കി മതി, ഇന്ന് ഓടിയ മതി, നാളെ നടക്കി 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 മെല്ല. ഇപ്പൊ ചെയ്തെന്താ? അല്ല, അതിൽ അതിശയിക്കാനൊന്നുമില്ല, ഹമീദിന്റെ മോനല്ലേ. അത് നമ്മളിന്ന് തേച്ച്. അതാണ് നമ്മുടെ കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഉഷേനെ കൊണ്ടുപോയിട്ട് ആ ഹയാക്ക് കുടിച്ച് ഒരു ഹോട്ടലിലാ താമസിപ്പിച്ചിരിക്കുന്നു. എന്തിനാടി വിഷമിക്കുന്നത്? വരുന്നതെല്ലാം അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ പറയരുത്, അവളെ പോയി വിളിച്ചോണ്ട് വരണം. ലക്ഷ്മി, നിങ്ങൾ ചൂടായില്ലേപ്പാ. ലക്ഷ്മി പറയുന്നതിന് കാര്യമുണ്ട്. വെറും കൈയുമായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഉഷയ്ക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട്. അവൾ ഇവിടെ വന്ന് താമസിക്കട്ടെ, നമുക്ക് എവിടെയെങ്കിലും വാടക വീട്ടിലോട്ട് മാറാം. എനിക്കൊരു വിരോധവുമില്ല അമീദേ. ഉഷയെ ഞാൻ എന്റെ സഹോദരിയെ പോലെയല്ല, എന്റെ മകളെ പോലെയാണ് സ്നേഹിച്ചത്. സഹായത്തിന് അനുജനുണ്ടായിരുന്നത്. അച്ഛനോട് പിണങ്ങി വീട് വിട്ടിറങ്ങിപ്പോയിട്ട് വർഷങ്ങളായി. അവനിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ഇതെല്ലാം അറിയാവുന്ന നീ ഈ കുടുംബത്തിന്റെ അന്തസ് മറന്ന് പെരുമാറുന്ന ശരിയാണോടി? ഇനി ഞാൻ വീട്ടിലേക്ക് വരില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങിയതാണ്. ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഇദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ഗർഭിണിയാണ്. ഇപ്പോ എന്റെ സഹോദരിയും പോയി, എല്ലാരും പോട്ടെ. ഇതെന്തിനാണെന്ന് അറിയാമോ? ഇല്ലാത്ത ഗർഭമുണ്ടെന്ന് നീ ഇന്നലെ ചേട്ടനോട് പറഞ്ഞില്ലേ? അതിന് ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചേട്ടൻ നമ്മളെ ഇടുമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ ഭാര്യയായിട്ട് നിന്നെ തന്നെ തിരഞ്ഞെടുത്തത്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാം സിംഗ്. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? വെരി ഫൈൻ. ബഹുതച്ച സുഖം. എത്ര ദിവസം കാണും? രണ്ടു വാരം. രാം സിംഗ് പെണ്ണു വേണം. ലഡുക്കി? യെസ്, വേണം വേണം. നല്ല കേരള ലഡുക്കി വേണം. നല്ല ഏ വണ്ണത്തരം? നല്ല നിറം വേണം. പ്ലംബിംഗ് ജില്ല ജില്ലിരിക്കണം. ഏർപ്പാട് ചെയ്തരാം. ഓക്കെ, നൈറ്റിൽ കാണാം. ഓക്കെ. സാറെന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ, തന്റെ മുറിയിൽ ഏതാ ഒരു പെണ്ണ്? എന്റെ വൈഫാ. വൈഫോ? ഒരു യോഗത്തിന് കൈ വന്നതാ, ഞാനിങ്ങ് കൊണ്ടുവന്നു. എന്തുദ്ദേശിച്ച ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ സാർ. ഇവിടെ ക്യാബറേ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ടാണ് തനിക്ക് റൂം തന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. മറ്റേ ആരെങ്കിലും കൂടെ താമസിപ്പിക്കണമെങ്കിൽ വാടക തരണം. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സാർ. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു വേണ്ട. ഇന്നു മുതൽ റൂം വാടക ഞാൻ കണക്കിലെടുക്കും. ശരി സാർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മോർണിംഗ്.
ബ്ലോക്കിൽ ലോറി വന്ന് കിടക്കാൻ തുടങ്ങി നേരത്തെ. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ബീഡി കയറ്റി എങ്ങനെ? സാർ, ബീഡി കയറ്റി അയക്കാത്തത് എന്റെ കുറ്റം കൊണ്ട്. സ്റ്റോക്ക് ചെക്ക് ചെയ്യാതെ എങ്ങനെയാ ഡെലിവറി കൊടുക്കുന്നത്? അപ്പോ മെഡിക്കൽ ചെക്കപ്പിന് വെല്ലൂർ പോയിരിക്കുന്ന പ്രധാന മലയാളി മടങ്ങി വന്നാലേ ഇത് അയക്കാൻ പറ്റൂ. സാറേ, പുതിയ ഓർഡർ അയക്കുന്നതിന് മുമ്പ് പഴയ സ്റ്റോക്ക് തിട്ടപ്പെടുത്തി മൊലാലിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാറല്ലേ പതിവ്? മൊലാലി മോളും വരാൻ വൈകിയാൽ എന്ത് ചെയ്യും? അവരിന്നത്തെ ഫ്ലൈറ്റിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. കാര്യം ഇതൊന്നുമല്ല, അവരിവിടെ ഇല്ലാത്തപ്പോ ഞാനിത് സൂപ്രവൈസ് ചെയ്യുന്നു, നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ല, അതല്ലേ സത്യം? അതിപ്പോ ഞാനൂല് പറ്റി വിടർത്തിയ ആകാ പേടിയ. എടോ, ഈ കമ്പനിയുടെ അഭിവൃദ്ധിക്ക് വേർപ്പും രക്തവും ഒഴിക്കുന്നത് പ്രഭാകരൻ മൊലാലിയല്ല, ഞാനാണ്. സ്റ്റോറിന്റെ താക്കോൽ സോമനെ ഏൽപ്പിച്ചതും ഞാൻ തന്നെയാണ്. പക്ഷേ മൊലാലി പറഞ്ഞിട്ടല്ലേ ഏൽപ്പിച്ചത്. സാർ, ഞാനിപ്പോ എന്ത് ചെയ്യണം? സ്റ്റോറ് തുറന്ന് ചരക്കിറക്കണം. സെൻട്രൽ എക്സൈസ് ഓഫീസർമാർ നമ്മുടെ സൗഹൃദത്തിനോട് കാത്തു കെട്ടി കിടക്കത്തൊന്നുമില്ല. സോമ, നീ എന്തിനെങ്ങനെ വേജാറാവുന്ന്? സ്റ്റോക്കിരിക്കുന്ന മുറിന്റെ താക്കോല് അന്റെ കയ്യിൽ, അതിന്റെ കണക്ക് എഴുതിയിട്ടുള്ള ബുക്ക് നമ്മുടെ പ്രസാദ സാറിന്റെ കയ്യിൽ, ഇത് രണ്ടും ശരിയാണോ എന്ന് ഒത്തു നോക്കാനുള്ള കുറിപ്പ് നമ്മുടെ മൊലാലിന്റെ കയ്യിൽ. എന്തിനെങ്ങനെ വിഷമിക്കുന്നു? ശരി, നമുക്ക് സ്റ്റോറിൽ ഒന്ന് ചരക്കിറക്കി കൊടുക്കാം. കണക്കി കണക്കി അച്ഛൻ സംസാരിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? വിവരം ഞാൻ പറഞ്ഞോളാം. വരൂ മിസ്റ്റർ സോമൻ. ചേട്ടാ, എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നുപോയി. അതിന്റെ പേരിൽ വാതയച്ച് വയ്ക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? തയ്ക്കണ്ട, പക്ഷെ സംസാരിക്കാതിരുന്ന അതിപ്പോ. എന്റെ ഭർത്താവിന്റെ അപകട മരണമാണ് അച്ഛൻ ഇത്ര പെട്ടെന്ന് ഒരു രോഗിയാക്കിയത്. സത്യം പറഞ്ഞാൽ ചിറക് നഷ്ടപ്പെട്ട ഒരു പക്ഷിയെ പോലെയാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ഈ ചുറ്റുപാടിൽ തൊഴിലാളികളുടെ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങൾ എങ്ങനെ സാധിച്ചു കൊടുക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം തൊഴിലാളികൾ അങ്ങേയറ്റം സഹകരിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് അവരുടെ മെമ്മോറാണ്ടം തള്ളിക്കളയരുത്. അതൊരിക്കലും ചെയ്യില്ല. ഇക്കാര്യത്തിൽ അച്ഛനെ വിഷമിപ്പിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും കഴിയും വേഗം ഒരു തീരുമാനമെടുക്കണം. അതുവരെ കാത്തിരിക്കാൻ ഞാൻ തൊഴിലാളിയോട് പറയാം. അച്ഛന് വിശ്വാസമുള്ളത് കൊണ്ടാണ് മിസ്റ്റർ സോമനെ വിളിപ്പിച്ചത്. ഈ പ്രശ്നം മിസ്റ്റർ സോമൻ തന്നെ കൈകാര്യം ചെയ്യണം. എന്നാൽ കഴിവുള്ളത് ഞാൻ തീർച്ചയായും ചെയ്യാം. മിസ്റ്റർ പ്രസാദിനോട് കൂടി ഈ വിവരമൊന്ന് വിളിച്ചു പറയുന്നത് നന്നായിരിക്കും. അത് വേണ്ട, കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട. പ്രസാദിനെ തൊഴിൽ കാര്യങ്ങളിലൊന്നും ഇടപെടുത്തണ്ട. മിസ്റ്റർ സോമന്റെ തീരുമാനം അച്ഛന് സ്വീകാര്യമായിരിക്കും. മോളെ, അച്ഛൻ വിളിക്കുന്നു. അപ്പൊ ഞാൻ വരട്ടെ.